അവിടുത്തെ ശശിധരന്റെയും ഭാര്യയുടെയും ജീവൻ ആത്മഹത്യയുടെ വക്കിൽ, ഒരു ഹംസ കാരണം. ഈ രണ്ട് ജീവൻ രക്ഷിക്കുവാൻ പരമാവധി നിങ്ങൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം ഈ കുടുംബത്തിന് നീതി ലഭിക്കുന്നത് വരെ ഷെയർ ചെയ്യുക. ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നുള്ളത് നിങ്ങളുടെ നിങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു മാർഗവുമില്ല, ഞങ്ങൾ മരിക്കുക എന്നുള്ള ഒരു മാർഗം മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. കാരണം എല്ലാ വഴികളും ഉണ്ട്. ഒരു വീട്ടിൽ പോയി കയറാനൊക്കത്തില്ല, ഒരു വീട്ടിൽ പുറത്തോട്ട് ഇറങ്ങാനൊക്കത്തില്ല. എൻ്റെ പ്രായവും വയസ്സും രോഗവും വെച്ച് ഒരു ആരും എന്നെ വീട്ടിലേക്ക് കയറ്റത്തില്ല. ആ ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. മനസാക്ഷിയെ ചൂഷണം ചെയ്യുന്ന ഈ സംഭവം നടക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. പ്രവാസി ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ശശിധരന്റെയും ഭാര്യയുടെയും ജീവിതത്തിൽ പെട്ടെന്നാണ് ആ ദുരന്തം വന്നുപെട്ടത്. ശശിധരന്റെ രണ്ട് വൃക്കയും തകരാറിലായി. പലപ്പോഴും ഡയാലിസ് ചെയ്ത് സാമ്പത്തിക ബുദ്ധിമുട്ടിലായി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ ഈ കുടുംബം വീട് വിൽക്കുവാൻ തയ്യാറായി. കണ്ടുപിടിച്ചു, കിഡ്നി യൂറിനറി സിസ്റ്റം മൊത്തം കംപ്ലീറ്റ് തകരാറിലായി. ഒരു കിഡ്നി ഉൾപ്പെടെ യൂറിനറി ബ്ലാഡർ എല്ലാം മൊത്തത്തിൽ ഒരു സർജറിയിൽ കൂടെ മാറ്റി പുതിയതെല്ലാം ഫിറ്റ് ചെയ്തു. ഒരു അഞ്ച് വർഷത്തെ എനിക്ക് കാലാവധി തന്നാണ് ഡോക്ടർ എന്നെ വിടുന്നത്. ഒരു ഇടനിലക്കാരൻ സജീവ് എന്നയാൾ ഹംസ എന്ന ഒരാളെ വീട് വാങ്ങുന്നതിന് കൊണ്ടുവന്നു. എന്നാൽ ആ ഹംസ എന്ന വ്യക്തി ഇവരുടെ കുടുംബത്തിലെ പ്രതിസന്ധി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും വളരെ തന്ത്രപരമായിട്ട് തന്നെ ഈ കുടുംബത്തെ ചതിക്കുകയുമാണ് ചെയ്തത്. കെഎസ്എഫിലെ ചിട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിട്ടിയുടെ ഒരു ഏജൻറ്റ് കൂടെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അയാളുടെ വഴി അപ്പം വീട് ജപ്തി ആവേണ്ട ഒരവസ്ഥയായി. അപ്പോൾ ജപ്തി ചെയ്തേ ഒന്ന് പറ്റൂ എന്നുള്ളൊരവസ്ഥയായപ്പോൾ വീട് വിൽക്കാനായി തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഏജൻറ്റ് ഒരു സജീവ് എന്ന് പറഞ്ഞ ഒരാളാണ്, ഇവിടെ അടുത്തുള്ള ഒരാളാണ്. പുള്ളി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് വീട് വിൽക്കാം, വീട് വിറ്റതിന് ശേഷം നമുക്ക് ബാധ്യതകളൊക്കെ തീർത്തിട്ട് രക്ഷപ്പെടാം എന്ന് പറഞ്ഞു. പുള്ളി തന്നെ ഞാൻ പറഞ്ഞു പുള്ളി തന്നെ ആളിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഈ സജീവ് ലക്ഷ്മണൻ തന്നെ പുള്ളിയുടെ വീട്ടിനടുത്തുള്ള ഹംസ, തലയിക്കെട്ട് ഹംസ എന്നാണ് അറിയപ്പെടുന്നത്, ചന്ദൻ്റെ തൊപ്പിൽ സുബഹ് എന്ന വീട്ടിൽ താമസിക്കുന്ന ഹംസ എന്നൊരാളിന് ഒരു വലിയ മുതലാളിയാണ്. ആയിരക്കണക്കിന് തോടി ആസ്തിയുള്ള ആളാണ്. വീടും വസ്തുവും കണ്ടതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് 75 ലക്ഷം രൂപയ്ക്ക് പറഞ്ഞ വസ്തു 65 ലക്ഷം രൂപയ്ക്ക് ഉറപ്പിക്കുകയും 32 ലക്ഷം രൂപ യാതൊരു രേഖയുമില്ലാതെ ക്യാഷായിട്ട് ശശിധരന് നൽകുകയും ചെയ്തു. ശശിധരന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന കുടുംബം തിരികെ വീട്ടിലെത്തുമ്പോൾ ഹംസയും സജീവും ശശിധരനോട് ബാക്കി തുക പെട്ടെന്ന് തരപ്പെടുത്തുവാൻ കഴിയില്ലെന്നും അതിനാൽ ഈ വസ്തു മറ്റൊരാൾക്ക് വിറ്റതിന് ശേഷം ബാക്കി തുക നൽകാമെന്നും പറയുന്നു. ഒരു രേഖയുമില്ലാതെ 32 ലക്ഷം രൂപ പണമായി തന്നെ നൽകിയ ഹംസയെ പൂർണ്ണമായും വിശ്വസിച്ച ശശിധരൻ ഹംസ പറഞ്ഞ ആളിൻ്റെ പേരിൽ തന്നെ വീടും വസ്തുവും പ്രമാണം ചെയ്തു നൽകി. ഇതിനുശേഷം ഹംസ താൽക്കാലികമായി ഈ കുടുംബത്തിന് താമസിക്കുവാൻ ഒരു വീട് വാടകയ്ക്ക് എടുത്തുകൊടുത്തു. എന്നാൽ ഹംസയെ വിശ്വസിച്ച ശശിധരനും കുടുംബവും ഒരു വലിയ ചതിക്കുഴിയിലാണ് വീണത്. പലതവണ ബാക്കി പണം തിരികെ ചോദിച്ച ശശിധരനോട് ഹംസ വീട് വാങ്ങിയ ആൾ ബാക്കി പണം നൽകിയില്ലെന്ന് പറഞ്ഞു. എന്നാൽ അത് കള്ളമാണെന്നും ഹംസയുടെ ഒരു ബിനാമിയാണ് ഈ വീട് വാങ്ങിയതെന്നും മനസ്സിലാക്കിയ ശശിധരൻ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഓഫീസുകൾ മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ പരാതി നൽകുകയുണ്ടായി. എന്നാൽ അവിടെയെല്ലാം വെച്ച് ഹംസ പണം തിരികെ നൽകാമെന്നും പറയുകയുമുണ്ടായി. എന്നാൽ പണത്തിൻ്റെയും രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയും ബലത്തിൽ ഹംസ ഈ കുടുംബത്തോട് ബാക്കി പണം കോടതിയിൽ പറഞ്ഞ് വാങ്ങാൻ ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം ഹംസ ഏർപ്പെടുത്തിയ ഈ വാടക വീട്ടിൽ ആദ്യമൊക്കെ ഹംസ വാടക നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ വാടക കുടിശ്ശിക വന്നതിനാൽ ഈ വീട്ടിൽ നിന്നും വീട്ടുടമ ഇറങ്ങാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്ന് കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് പോകാൻ മറ്റൊരിടമില്ല. അതിനാൽ ഇവരുടെ മുന്നിൽ ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നാണ് ഈ കുടുംബം പറയുന്നത്. പലതവണ ഹംസയുടെ വീട്ടിൽ പണം ചോദിച്ചു ചെന്ന ഈ കുടുംബത്തെ ഉപദ്രവിക്കുകയും വധഭീഷണി ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ ഇങ്ങനെയുള്ള ഹംസമാർ ഉണ്ടാകാതിരിക്കുവാൻ ഈ കുടുംബത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പോരാടുക. ദയവായി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നിരവധി ജീവനുകൾക്ക് ബ്ലഡ് നൽകി നിലനിർത്തിയ ഈ കുടുംബത്തെയും നിലനിർത്തുക. ഒപ്പം കൂടുതൽ വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഹംസ ശശിധരന്റെ കുടുംബത്തെ മാത്രമല്ല നിരവധി മറ്റു കുടുംബങ്ങളെയും, എന്തിനേറെ ഹംസയുടെ സഹോദരങ്ങളെ പോലും പറ്റിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. നെറികെട്ട ഹംസയുടെ ഈ വീട് എല്ലാവരും തിരിച്ചറിയുക. ഇയാൾ ഇനിയും മറ്റുള്ളവരെ ചതിക്കാതിരിക്കുവാൻ നിങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഹംസയുടെ വീട് കാട്ടിത്തരുന്നത്. ഈ നീചനായ ഹംസയെയും പിന്നിൽ പ്രവർത്തിച്ച സജീവിനെയും തിരിച്ചു
തിരിച്ചറിയുകയും ഇത്തരത്തിലുള്ള ഹംസമാർ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കുവാനും ശശിധരനും കുടുംബത്തിനും നീതി ലഭിക്കുന്നതുവരെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഒപ്പം നീതിക്ക് വേണ്ടി പോരാടുന്ന ദേവിഷൻ ചാനലിനെ നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്ത് നിലനിർത്തൂ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും നീതിക്ക് വേണ്ടി വിലപ്പെട്ടതാകട്ടെ.